സൺ എക്സ്റ്റാപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ എക്സ്റ്റാപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഡോക്ടർ, എന്തിനാണോ വിളിക്കുന്നത്? ഹലോ ഡോക്ടർ. രാഹുൽ, ചിന്നുമോൾ എങ്ങനെയിരിക്കുന്നു? അവൾക്കവിടെ വിഷമമൊന്നുമില്ലല്ലോ അല്ലേ? അവളെ ഒരിക്കലും കരയിപ്പിക്കരുത്, ശ്രദ്ധിക്കണം. കരയിപ്പിക്കാനോ? ഞങ്ങൾ അവളെ സ്വന്തം കുഞ്ഞിനെ പോലെ നോക്കുന്നത്. ചിന്നു ഹാപ്പിയാ, അവളിപ്പോ എല്ലാവരുടെ കമ്പനിയായി. ഒരു ചെറിയ പ്രശ്നമുണ്ട്, അത് പറയാനാ ഞാൻ വിളിച്ചത്. എന്താ ഡോക്ടർ? ഭരത്തിന്റെ ഒരു ബന്ധുവുണ്ട്, സേതു. തനി റൗഡിയാണ്, ഏത് സമയവും വെള്ളത്തിലാണ്. അവന്റെ ഭാര്യ അങ്ങനെ തന്നെ, സുനിത എന്നാണ് പേര്. ചക്കിക്കൊത്ത ചങ്കരന്മാര്. എന്തിനാ അവരെ കുറിച്ച് സൂചിപ്പിക്കുന്നത്? ഞാനും കമലച്ചേച്ചിയും ഭരത്തിന്റെ വീട് പൂട്ടി ഇറങ്ങുമായിരുന്നു. അപ്പോ സേതുവും ഭാര്യയും വന്നു, നല്ല വെള്ളത്തിലായിരുന്നു. അവര് ചിന്നുവിനെ ചോദിച്ചു. ചിന്നുവിനെ കൊണ്ടുപോകാൻ വന്നതാണ് അത്രേ അവര്. അവര് വളർത്തു അത്രേ കുഞ്ഞിനെ. ഭരത് മരിച്ചതോടെ ഭരത്തിന്റെ പേരിലുള്ള സ്വത്തുവകകൾ കുഞ്ഞിന്റെ പേരിലാണല്ലോ. കൂടെ നിർത്തി അതൊക്കെ തട്ടിയെടുത്ത് കുഞ്ഞിനെ ഉപേക്ഷിക്കാനായിരിക്കും അവരുടെ പ്ലാൻ. ഇങ്ങ് തന്നെ സാറേ, ഞാൻ പറയാം. ഭരത് സാറിന് ആകെയുള്ള ബന്ധുക്കളാ, അതിന്റെ പരിഗണന സാറ് കൊടുത്തിരുന്നു. പക്ഷെ തലേ കയറാൻ തുടങ്ങിയപ്പോ പിന്നെ അടുപ്പിച്ചില്ല. എത്ര തവണ രണ്ടിനെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടു എന്നറിയോ? ബാക്കി പറ സാറേ. അവരിപ്പോ വീണ്ടും വന്നു, കുഞ്ഞെവിടെയാണെന്ന് ചോദിച്ചു, എന്നെ കയ്യേറ്റം ചെയ്യാൻ പോലും ശ്രമിച്ചു. കുഞ്ഞ് ഞങ്ങളുടെ അടുത്തുണ്ടെന്ന് ഡോക്ടർ അവരോട് പറഞ്ഞോ? ഇല്ല, കുഞ്ഞിനെ ശിശുക്ഷേമ സമിതിയിൽ നിന്ന് ആൾക്കാർ വന്ന് കൊണ്ടുപോയി എന്ന് ഞാൻ പറഞ്ഞു. അവരത് വിശ്വസിച്ചിരിക്കുകയാണ്, അവരവിടെ ചെല്ലും. കുഞ്ഞവിടെ ഇല്ലെന്ന് മനസ്സിലാക്കിയാൽ അന്വേഷണം തുടരും. അവര് പോലീസിന്റെ സഹായം തേടിയാൽ അത് പ്രശ്നമാവും. ഒടുക്കം കുഞ്ഞിനെ തേടി അവർ നിങ്ങളുടെ അടുത്തെത്തിയേക്കാം. ചിന്നുവിനെ ഒരിക്കലും അവരുടെ കൂടെ വിടരുത്. നിങ്ങൾ കുഞ്ഞിനെ അവളുടെ അമ്മയുടെ കൈകളിൽ ഏൽപ്പിക്കണം, എല്ലാം പറയണം. ആ കാരണം കൊണ്ട് രാഹുലിന്റെ ഏട്ടന്റെയും സ്വപ്നയുടെയും വിവാഹബന്ധം വേർപിരിഞ്ഞാലും പ്രശ്നമില്ല. ചിന്നുവിന്റെ ജീവിതമാണ് വലുത്, അതിനപ്പുറം ഒന്നുമില്ല. രാഹുൽ, കുഞ്ഞിനെ രക്ഷിക്കണം, അവളെ അവളുടെ അമ്മയെ ഏൽപ്പിക്കണം. ഡോക്ടർ ധൈര്യമായിട്ടിരിക്കെ, സേതുവിടെ എത്തില്ല. കുഞ്ഞു ഞങ്ങളുടെ കൂടെ ഇവിടെ തന്നെ വളരും, അവൾക്കൊന്നും സംഭവിക്കില്ല. കരുതിയിരിക്കണം, ഏതു നിമിഷവും സേതുവും ഭാര്യയും അവിടെ എത്താം. അവനെയും കെട്ടിയോളെയും നല്ലതുപോലെ അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ രാഹുൽ, അപ്പൊ ഞാൻ ഇടയ്ക്ക് വിളിച്ചോളാം. കുഞ്ഞിനെ തേടി അവര് വരുമോ? കുഞ്ഞിനെ അവർക്ക് കൈമാറേണ്ടി വരുമോ? എന്തിനാ ഇപ്പൊ അതിനെ കുറിച്ച് ചിന്തിക്കുന്ന? കുഞ്ഞിന്റെ സ്വത്തുവകകൾ തട്ടിയെടുക്കാനായി കുഞ്ഞിനെ നമ്മൾ കൂടെ താമസിപ്പിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിൽ പരാതി കൊടുത്തേക്കാം. വരാനിരിക്കുന്നത് പേടിക്കേണ്ട കാര്യങ്ങളാ രാഹുൽ. അത് ഓർത്ത് ഇപ്പോഴേ ഉറക്കം കളയണോ? വരുന്നിടത്ത് വെച്ച് കാണാം. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, എന്റെ ഏട്ടനെ വേദനിപ്പിക്കുന്ന ഒരു തീരുമാനം ഞാൻ എടുക്കില്ല. എന്താ ആലോചിക്കുന്നേ? നീ കുറെ സ്ഥാപനങ്ങളിൽ മേൽനോട്ടക്കാരിയായി വർക്ക് ചെയ്തിട്ടുണ്ട്. നിരവധി ആളുകളുമായി നിനക്ക് നല്ല പരിചയം ഉണ്ടാവാം. അതായത് കുറെ മനുഷ്യരെ നീ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇങ്ങനെയുള്ളവർക്ക് ഒറ്റ നോട്ടത്തിലെ ആളുകളെ മനസ്സിലാക്കാൻ പറ്റും, കാര്യങ്ങൾ ഗ്രഹിക്കാനും പറ്റും. അങ്ങനൊന്നുമില്ല. ഇളയമ്മ എന്താ പറഞ്ഞു വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കീർത്തിയിലും ആ കുഞ്ഞിലും എന്തെങ്കിലും കള്ളലക്ഷണം കാണുന്നുണ്ടോ? കീർത്തിയെ ഞാൻ എത്ര നാളായിട്ട് കാണുന്നു, അവളുടെ സംസാരത്തിലൊരു പരിങ്ങലുണ്ട്. എന്തോ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ ആ കൊച്ചു കുറച്ച് ഓവസ്മാട്ടാ,
ആദ്യ കാഴ്ചയിൽ തന്നെ എനിക്കത് മനസ്സിലായത്. ഓടി വന്ന് ഇടിച്ചപ്പോ എന്റെ ഫോണ് താഴെ വീണു. ഓടയാത്തത് ഭാഗ്യം. ആദ്യ കാഴ്ചയിൽ തന്നെ അതിന്റെ പെരുമാറ്റം എനിക്ക് ഇഷ്ടമായില്ല. മറ്റൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ആ അങ്ങനെയുണ്ട്. ആദ്യ കാഴ്ചയിലെ എനിക്ക് കീർത്തിയെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. എന്തോ ആ ഇഷ്ടക്കേട് ഇപ്പോഴും തുടരുന്നു. കീർത്തി ഈ വീട്ടിൽ കയറി വന്നപ്പോഴേ ഞാൻ പറഞ്ഞതാ അവൾ ഇവിടുത്തെ ആണുങ്ങളിൽ ഒന്നിനെ റാഞ്ചുവെന്ന്. അതുപോലെ തന്നെ സംഭവിച്ചു. അവിടെ ഇരിക്കേ, ഞാൻ പറയാനുള്ളത് പറഞ്ഞില്ലല്ലോ. കീർത്തിയുടെ ബന്ധുവിന്റെ കുഞ്ഞാണെന്നല്ലേ പറഞ്ഞത്? എന്റെ ബലമായ സംശയം അത് അവളുടെ കുഞ്ഞാണെന്ന് തന്നെ. കുഞ്ഞിനെ ചെന്നൈയിലെ ഏതെങ്കിലും ബന്ധുവിനെ വളർത്താൻ ഏൽപ്പിച്ചിട്ടായിരിക്കാം അവൾ ഇവിടെ വന്നത്, ഈ കലാപരിപാടികളൊക്കെ നടത്തിയത്. ബന്ധു മരിച്ചു, ഇവൾ അവിടെ ചെന്ന് സ്വന്തം കുഞ്ഞിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നു. അങ്ങനെയാണെങ്കിൽ രാഹുൽ സമ്മതിക്കോ? അവൾക്കൊരു കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞ കീർത്തി രാഹുലിന്റെ കൂടെ ഉണ്ടാവുമോ? ആ നിമിഷം ഉപേക്ഷിക്കില്ലേ? ആ മണ്ടനെയും കീർത്തി പറഞ്ഞു പറ്റിച്ചിട്ടുണ്ടാവും. സ്വന്തം കുഞ്ഞാണെന്നൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. ബന്ധുവിന്റെ കുട്ടിയാണെന്നാവും അവനോട് പറഞ്ഞിട്ടുണ്ടാവുക. കീർത്തിയുടെയും കുഞ്ഞിന്റെയും പെരുമാറ്റത്തിൽ പന്തികേടുണ്ട്, അതുറപ്പാ. കീർത്തി കുട്ടിയുടെ കാര്യത്തിൽ എല്ലാവരെയും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കെ. എന്തായാലും ഞാൻ വെറുതെ ഇരിക്കില്ലേ. ആ കുഞ്ഞ് ആരുടേതാണെന്ന് കണ്ടെത്തും. മിക്കവാറും അത് അവളുടെ തന്നെ ആയിരിക്കും. ഇനി അല്ലെങ്കിൽ പോട്ടെ, എന്തായാലും ഞാൻ അന്വേഷിക്കും, കണ്ടെത്തും. അവളുടേതാണെങ്കിൽ അവളെ ഇവിടെ നിറക്കി വിടാനുള്ള കാരണമാകും അത്. അവൾ ഇവിടെ മരുമകളായി വരുമെന്ന് ഉറപ്പിച്ച ദിവസം തീരുമാനിച്ചതാ ഞാൻ. കൂടുതൽ കാലം അവളെ ഞാനിവിടെ വാഴിക്കില്ലെന്ന്. ഈ കുട്ടി തന്നെ അതിനൊരു കാരണമാകും, കണ്ടോ. ആ ഞാൻ നിന്നോട് ഇതൊക്കെ പറഞ്ഞത് നിന്റെ സപ്പോർട്ടിനായിട്ടാ. സ്വപ്ന എന്റെ കൂടെ നിൽക്കണം കേട്ടോ. ചിന്നു, ചിന്നുട്ടി മോളെ, മോളെ ചിന്നു, എവിടെയാ നീ? ചിന്നു, ചിന്നു, എന്തേ കാണിച്ച്? മുത്തച്ഛനും അച്ഛനും ഒക്കെ കാണും, ചുമ്മാ നാണം കെടുത്തല്ലേ. മുറിയിലായ ചിന്നു കാണും, പുറത്തായ മുത്തച്ഛനും അച്ഛനും കാണും. എന്തോ ആടോ ഇത്, ആരുടെ ശവമാണോ ഇത്? ഞാനേ ചിന്നുവിന് ഭക്ഷണം കൊടുത്തിട്ട് വരാം, വിശക്കുന്നുണ്ടോ? കുഞ്ഞിന് ഭക്ഷണം കൊടുക്കട്ടെ എന്ന്. കെട്ടിയവന് ഭക്ഷണം വേണോന്ന് ചോദിച്ചില്ല. കുഞ്ഞിന്റെ കാര്യത്തിൽ മാത്രം ശ്രദ്ധ, എന്നെ ഗൗനിക്കുന്നേയില്ല. സാധാരണ ഒരു കുഞ്ഞു പിറക്കുന്നവരെ ഭാര്യയുടെ സ്നേഹം പൂർണ്ണമായിട്ടും ഭർത്താവിന് കിട്ടുക, അമ്മയായ പകുതി സ്നേഹം കുട്ടിക്ക് പോകും. ഇപ്പൊ കല്യാണം കഴിഞ്ഞ ദിവസം മുതൽ തന്നെ എനിക്ക് പകുതി സ്നേഹം കിട്ടുന്നുള്ളൂ, പകുതി ചിന്നുവിന്. സ്നേഹം അളന്ന് വെച്ചാണോ കൊടുക്കുന്നേ? അതെ. അത്രയ്ക്ക് വിഷമമുണ്ടെങ്കിലേ സ്വപ്നയോട് പറയാം നിന്റെ കുഞ്ഞാണെന്ന്. അയ്യോ അത് വേണ്ട. ആ എങ്കിൽ മിണ്ടാതിരിക്കും. എത്ര കുഞ്ഞുങ്ങൾ വന്നാലും ഇയാൾക്ക് തരുന്ന സ്നേഹത്തിൽ ഒരു കുറവും വരില്ല. ടെൻഷൻ അടിക്കണ്ട കേട്ടോ. നമുക്ക് ഹണിമൂൺ ട്രിപ്പ് പഠിച്ചാലോ? കുഞ്ഞിനെ ഇവിടെ നിർത്തിയിട്ടോ? കുഞ്ഞിനെ കൊണ്ടുപോകാനാണെങ്കിൽ അവിടെ ഇവിടെ തമ്മിൽ പിന്നെ എന്താ വ്യത്യാസം? തൽക്കാലം ഹണിമൂൺ ട്രിപ്പിനെ കുറിച്ചൊന്നും ആലോചിക്കണ്ട. ഞാനേ അവൾക്ക് ഭക്ഷണം കൊടുത്തിട്ട് വരാം. നടക്കാനേ, ഇങ്ങോട്ട് നടക്കാനേ, ഇങ്ങോട്ട് നടക്കാനേ, നടക്കാനേ, അനങ്ങി നടക്കാനേ. പറഞ്ഞനുസരിച്ചില്ലെങ്കിലേ നല്ല വീക്ക് വച്ചു തരും ഞാൻ. നടക്കങ്ങോട്ട്, നടക്കാനേ. ഭക്ഷണം കഴിക്കാനായി ചിന്നുകുട്ടി ആനപ്പുറത്ത് എഴുന്നള്ളുന്നുണ്ട്. ഇത് കൊള്ളാല പരിപാടി. ഇനി ആന പോയിക്കോ, ചിന്നു ഭക്ഷണം കഴിക്കട്ടെ. അങ്ങനെ അങ്ങ് ആന പോവോ? ആന കളിച്ച പാട്ട് പാടിത്തരാന്ന് പറഞ്ഞിട്ടില്ലേ? ഭക്ഷണം കഴിച്ചിട്ടാവാം പാട്ട് അല്ലേ മോളെ? പാടണം പറഞ്ഞു പറ്റിക്കരുത്. ഇല്ല എന്ന ആനന്റെ വടി കൊണ്ട. അപ്പോഴാന പോട്ടെ, ഭക്ഷണം മുഴുവൻ കഴിക്കണം. ആ ആ ആനനെ നടക്ക, നടന്നിട്ടാണ്.
വാ മോളെ, ഭക്ഷണം കഴിക്കാം. വാ. എനിക്ക് കീർത്തി ആന്റി വാരി തരണം. അതാണ് എനിക്കും ഇഷ്ടം. ദാ കഴിച്ചോ. ആ ആ ആ ആ മുഴുവൻ കഴിക്കണം കേട്ടോ. പാവം കൊടുത്തേക്ക ആന്റി. നല്ല വീക്കാ കൊടുക്കേണ്ടത്. മോള് കഴിക്കും. ആ ആ ആ മിടുക്കി. ആ അനുപമ ഇളയമ്മ പറഞ്ഞതിലും കാര്യമുണ്ട്. കീർത്തിയും കുഞ്ഞു നല്ല അടുപ്പാ. കുട്ടി നന്നായിട്ട് മലയാളം പറയുന്നുണ്ട്. തമിഴിന്റെ ഒരു പൊടി പോലുമില്ലല്ലോ. ചെന്നൈയിലായിരുന്നെങ്കിൽ സംസാരത്തിൽ തമിഴ് വാക്ക് വരും.